മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങളിലും ഇല്ലായ്മകളും ജീവിതത്തിൻ്റെ കഠിനാവസ്ഥയ്ക്കും നടുവിൽ കർത്താവ് നിങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈശോ തൻ്റെ അവസാന കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്കൊരു പ്രത്യേക വാഗ്ദാനം നൽകുകയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായിട്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഞാൻ സ്ഥലമൊരുക്കും പിതാവിൻ്റെ അരികിൽ. കർത്താവ് ഈശോ മിശിഹ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനം പിതാവിൻ്റെ പക്കൽ നിനക്കൊരു സ്ഥലം ഞാൻ ഒരുക്കുമെന്നുള്ളതാണ്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം എനിക്കും നിങ്ങൾക്കുമൊക്കെ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും നടക്കണം. ഞാൻ ആണ് യഥാർത്ഥ വഴിയും സത്യവുമെന്ന് ഈശോ പറയുന്നുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുമ്പോഴാണ്, കർത്താവാകുന്ന വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട്, ആ ഭവനത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വഴി അത് കുരിശിൻ്റെ വഴിയാണ്, വേദനയുടെ വഴിയാണ്, കണ്ണുനീരിൻ്റെ വഴിയാണ്, ഇല്ലായ്മയുടെ വഴിയാണ്. നീ നിൻ്റെ ജീവിതത്തിൽ വേദനകളും കഷ്ടതകളും ദുരിതങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, കുരിശനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരുമ്പോൾ, നീ തിരിച്ചറിയുക നീ നടന്നു നീങ്ങുന്നത് കർത്താവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്കാണ്. കർത്താവ് ഒരുക്കുന്ന ഭവനത്തിൽ എത്തിച്ചേരണമെങ്കിൽ കർത്താവിൻ്റെ വഴി അത് കുരിശിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിയുക, സഹനത്തിൻ്റെ വഴിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന കുരിശനുഭവങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ആ കുരിശനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുരിശിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിലുണ്ടാകും. ആ കുരിശിൻ്റെ അടയാളങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഇടത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ബോധ്യം പരിശുദ്ധാത്മാവെ നൽകണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ്യാം, ഈശോയെ ആരാധന. ഹാലേലുയ്യാം, 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 ഹാലേലുയ്യാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്കായി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നും അവിടെ എത്തിച്ചേരണമെങ്കിൽ കുരിശിൻ്റെ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി അങ്ങ് നടന്ന വഴിയിലൂടെ നടക്കണമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, അങ്ങയുടെ സംരക്ഷണം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. കർത്താവെയുടെ ജീവിതത്തിൻ്റെ കുരിശ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതിരിക്കുവാൻ ഇവരെ കൃപ നൽകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും പൊതിഞ്ഞ് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളിൽ നിന്നും, നാരകീയ ശക്തിയിൽ നിന്നും വിടുതൽ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഹാലലുയ്യാ, 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 ഹാലലുയ്യാ. യേശുവെ ആരാധന, ഹാലലുയ്യാ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.